കേരളത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ആയ മിനി ഊട്ടിയിലാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പൊ മിനി ഊട്ടിയിലെ വിശേഷങ്ങളിലേക്ക് പോവാം. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അടിപൊളി സംഭവമാണ്. ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിലും ചെറിയ കോടിയും കാര്യങ്ങളായിട്ട് സംഭവം പൊളിയാണ്. ചെറിയ സംഭവമാണെങ്കിലും ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പൊ മിനി ഊട്ടിയുടെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അപ്പൊ കയറി വരുന്ന ഭാഗത്തായിട്ട് തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പൊ 20 rupees ആണ് എൻട്രി ഫീ ഒക്കെ വരുന്നത്. അതുകൂടാതെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പൊ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ പെർ പേഴ്സണ് 100 rupees ചാർജ് ഈടാക്കുന്നുണ്ട്. അല്ലാതെ അതിന്റെ നോർമൽ ഉള്ളിലൊക്കെ ചുറ്റി കറങ്ങാൻ 20 rupees ടിക്കറ്റ് മതി. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കും മലപ്പുറത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മിനി ഊട്ടി. സമുദ്രനിരപ്പിൽ നിന്നും 445 അടി ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല മഞ്ഞിൻ്റെയൊക്കെ ഒരു ഭാഗം തന്നെ നന്നായി കാണാൻ പറ്റും. കോടമഞ്ഞ് മൂടിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ മിനി ഊട്ടി എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഒരു ചെറിയ ഊട്ടി പോലെയുള്ള ഒരു ഫീലാണ്. അപ്പോൾ അത്യാവശ്യം വലിയ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഞങ്ങൾ പോയ സമയത്തൊക്കെ ഈവനിങ് ടൈമിൽ നല്ല മഴ ഉണ്ടായിരുന്നു. ഒരു ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് 9 to 6 അതുപോലെ ഈവനിങ് ഒരു 4 to 6 ഒക്കെയാണ്. അപ്പോൾ മഴ ഉള്ളത് കാരണം മഞ്ഞും ഒരുപാട് മൂടി നിന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം മഴയൊക്കെ വീണത് കാരണം ഗ്ലാസ്സിലൂടെ നമുക്ക് കുറച്ച് ശ്രദ്ധിച്ച് നടക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം വെള്ളം നിൽക്കുന്നത് കാരണം പതിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെത്തിയുള്ളത് മിനിയൂട്ടിയിലെ ബ്രിഡ്ജിൻ്റെ മുകളിലാണ്, ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലാണ്. അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉള്ള ഗ്ലാസ് ബ്രിഡ്ജാണ്. അടിപൊളിയാണ് സംഭവം. ഇവിടുന്ന് ജസ്റ്റ് പുറത്തേക്കുള്ള വ്യൂ കൂടെ നമുക്ക് കാണിക്കാം. ഇവിടുന്ന് പുറത്തേക്കുള്ള ഒരു കാഴ്ച അടിപൊളിയാണ്. നല്ല സംഭവമാണ്, അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഗതി തന്നെയാണ്. വയനാട് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടെങ്കിലും അതിലേറെയൊക്കെ വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ആയിട്ടാണ് കണ്ടപ്പോൾ തോന്നിയത്. അതുകൂടി വലുതാണ്, സംഭവം അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ബ്രിഡ്ജ്? പേടിയുണ്ടോ? പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നും പുറത്തേക്കുള്ള കാഴ്ച തന്നെയാണ് ഏറ്റവും മനോഹരമെന്ന് പറയുന്നത്. മഞ്ഞ് മൂടിക്കിടക്കുന്നതും അതുപോലെ ഈ പ്രകൃതിയുടെ ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ തന്നെ വളരെ അടിപൊളിയാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ തന്നെയാണ്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒക്കെ ഒരു മാക്സിമം വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജിൽ നിന്നൊക്കെ താഴോട്ട് നോക്കുമ്പോൾ ഒരു അടിപൊളി വ്യൂ തന്നെയാണ്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരും കാഴ്ചകളെ സ്നേഹിക്കുന്നവരൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് മിനി ഊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ഈവനിങ് ടൈമിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ ചൂടില്ലാത്ത സമയത്ത് പോവുകയാണ് ബെസ്റ്റ് ടൈം. നമ്മൾ ഇവിടെ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു, അടിപൊളിയാണ് സംഭവം. ചെറിയ മഞ്ഞുണ്ടായിരുന്നു, അതുപോലെ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ മഴയൊക്കെ കൊള്ളേണ്ടി വന്നെങ്കിലും നല്ലൊരു അടിപൊളി സംഭവം, നല്ലൊരു വൈബാണ് ഇവിടുത്തെ. സൂപ്പർ സംഭവമാണ്. മഴയും ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കുറച്ച് മഴയൊക്കെ നമ്മൾ കൊള്ളേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണത്താൽ തന്നെ മഞ്ഞിൻ്റെയും അതുപോലെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റി. ചെറിയ രീതിയിൽ മഴൻ്റെ ഒരു പ്രോബ്ലം ഉള്ളത് കാരണം നമുക്ക് ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് ഏൽക്കേണ്ടി വന്നു. ഇവിടെ നിന്ന് കാണുമ്പോൾ ഉള്ളൊരു കാഴ്ച തന്നെയാണ് ഇവിടുത്തെ മിനി ഊട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. താഴോട്ട് നല്ല കാഴ്ചയാണ് ഇങ്ങനെ, അതുപോലെ ഈ ഗ്ലാസ് ബ്രിഡ്ജും. എന്താ ഭംഗിയാണ്, ഒരു ഇതിന്റെ ബട്ടൺസ് എടുത്തോളൂ. അതേപോലെ നെസറിന്റെ എന്തെങ്കിലും ഒക്കെ ഒന്ന് കടിച്ചെടുക്കേ. ഷോളിനൊരു കടി കൊടുത്ത, ഷോളിനൊരു കടി കൊടുക്ക. ബ്യൂട്ടിഫുൾ. ഇതിലൊരു നോക്കണോ?
ഈ കാണുന്നതാണ് ഇഗ്വാനകള്. ഇഗ്വാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൽ ഡൈനോസറിനെ പോലെ തോന്നുമെങ്കിലും പൂർണ്ണമായ സസ്യബുക്കായ ഒരു ജീവിയാണ്. ആളുകളോടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ്. ഇപ്പോൾ ആളുകളോട് ഇടപഴകാനും നിൽക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ഇത് നമ്മളെ നാട്ടിലൊന്നും കൂടുതൽ കാണുന്നില്ല. ലാറ്റിൻ അമേരിക്കൻ, അതുപോലെ ബ്രസീൽ, അർജൻറ്റീന, അതേമാതിരി കരീബിയൻ ദ്വീപുകളിലൊക്കെയാണ് ഇതിനെ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ജീവിയാണിത്. പാർക്കിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണിത്. അപ്പോ ഇഗ്വാന അതുപോലെ പക്ഷികള് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളില് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇറങ്ങാൻ പറ്റിയൊരു സ്ഥലമാണ്. കുഴപ്പമൊന്നുമില്ല, കുട്ടികളൊക്കെ ചെയ്യാം. അപ്പോൾ പുതുതായിട്ട് കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.